ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ജ്യൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്രൂട്ട് സാലഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഐസ്ക്രീം വെച്ചിട്ട് ഈസി ആയിട്ടൊരു ഫ്രൂട്ട് സാലഡ്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ അനാറോടെ അല്ലിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാരക്ക അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അതേപോലെ മാംഗോ. പിന്നെ ഞാൻ എടുത്തത് സാധാ നമ്മുടെ ചെറുപഴം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിളോ ആപ്പിളോ ഒക്കെ എടുക്കാം. പിന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് പഞ്ചസാര സിറപ്പ് ഇതിലേക്ക് ആവശ്യമുള്ളതിനാലാണ്. പഞ്ചസാര സിറപ്പിന് പകരം, അല്ലെങ്കിൽ ഷുഗർ സിറപ്പിന് പകരം നമുക്ക് തേൻ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തേൻ ഉപയോഗിച്ചാലും മതി. അങ്ങനെ പഞ്ചസാരയൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് ഈ വെള്ളത്തൊന്ന് കട്ടിയായി വരുന്ന ഒരു ചെറിയൊരു വെള്ളമല്ല, കുറച്ചും കൂടെ ഒരു ആയിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഈ ഷുഗർ പാനീയത്തിൽ ഇട്ട് വെക്കുമ്പോൾ അപ്പോൾ അതിലേക്ക് ഫ്രൂട്ട്സിൻ്റെ ഒരു മധുരവും പിന്നെ നമ്മൾ ഷുഗർ പാനീയത്തിൻ്റെ മധുരവും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇതാ നല്ല തിളച്ച് ഒന്ന് കുറുകിയിട്ടുണ്ട്. അതായത് വെള്ളത്തിനേക്കാളും കുറച്ചും കൂടെ ഒരു കട്ടി വരുന്ന ആ ഒരു പരിവം എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട് സാലഡ് എങ്ങനെ സെറ്റ് ചെയ്യുന്ന നോക്കാം. ഇതൊന്ന് തണിയാൻ വെക്കുക കേട്ടോ. കുറച്ച് ടൈം ഈ ചൂടൊക്കെ ഒന്ന് പോയി ഒന്ന് തണിഞ്ഞ് സെറ്റായതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലാണ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അനാർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് മാംഗോ, കാരക്ക, പഴം, ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇതിലും കൂടുതലായത് മുന്തിരിയും ആപ്പിളും പൈനാപ്പിളും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ പൈനാപ്പിളൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പൈനാപ്പിൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പൈനാപ്പിൾ കൂടെ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഷുഗറും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് വേവിച്ചെടുത്താൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പൈനാപ്പിളിൻ്റെത് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് മിക്സ് ആവുകയും ചെയ്യും. അപ്പോൾ പൈനാപ്പിൾ വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഷുഗർ സിറപ്പും കൂടെ ഞാൻ അതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. എൻ്റെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു സ്പാച്ചിൽ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ ഇതിൽ ഫ്രൂട്ട്സൊക്കെ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കുമ്പോൾ എല്ലാ ഫ്രൂട്ട്സും മിക്സായിട്ട് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഷുഗർ സിറപ്പും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഇതിൻ്റെ മധുരം ഷുഗർ സിറപ്പിലേക്കും ഷുഗർ സിറപ്പിൻ്റെ മധുരം എല്ലാം നമ്മുടെ ഫ്രൂട്ട്സിലേക്കും പിടിക്കും. ഇതൊരു 5-10 മിനിറ്റ് നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇതാ ഞാൻ വാനിലേൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫ്ലേവറൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് സാലഡ് ഉണ്ടാക്കുമ്പോൾ അധികം വാനില ഐസ്ക്രീമാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിത് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മുടെ ഈ ഫ്രൂട്ട്സ് മിക്സിലേക്ക് ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സ്പൂൺ ഇത് ബൗളിലേക്ക് ഇട്ടിട്ട് ഈ ഐസ്ക്രീം അതേപോലെ തന്നെ ഫ്രൂട്ട്സിൽ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം നമുക്കൊരു 5-10 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ടുള്ള പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് തന്നെ ഫ്രൂട്ട് സാലഡ് വീട്ടിലുണ്ടാക്കാം. കുട്ടികളൊക്കെ എപ്പോൾ വേണമെന്ന് പറയണം. ഐസ്ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഒക്കെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുവരേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ ഇതാ നമ്മൾ സെറ്റ് ആയത്. അത് ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ ആയതിന് ശേഷം ഞാൻ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് റെഡി മാറ്റുകയാണ്. അപ്പം ഇതേപോലെ ഫസ്റ്റ് ഫ്രൂട്ട്സ്, അതായത് നമ്മൾ ഷുഗർ സിറപ്പും കൂടെ കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീമിന് മുകളിലായിട്ടും അതേപോലെ ഡെക്കറേഷൻ പോലെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നേരിട്ട് തന്നെ നമുക്ക്
കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഐസ്ക്രീം വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ഇതേപോലെ എല്ലാത്തിലും നമ്മൾ സെയിം പ്രൊസീജിയർ ചെയ്യുക. അതായത് ഫ്രൂട്ട്സ് ഇതെല്ലാം ഇട്ട് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഇട്ട് കൊടുക്കുക, ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ അതായത് ഷുഗർ സിറപ്പിനകത്ത് മിക്സ് ചെയ്ത ഫ്രൂട്ട്സ് ആയതുകൊണ്ടും അതിനകത്ത് തന്നെ ഐസ്ക്രീമും കൂടെ നമ്മൾ മിക്സ് ഓൾറെഡി ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അപ്പോൾ അതെല്ലാം കൂടെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ്, ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഷുഗർ സിറപ്പിൻ്റെ മധുരവും, പിന്നെ നമ്മൾ ഐസ്ക്രീം മിക്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ മധുരം എല്ലാം കൂടി ആയിട്ട്, പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ മധുരം, മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കുമ്പം കൂടുതൽ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു മധുരമുള്ള ഫ്രൂട്ട്സാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കിവി അങ്ങനത്തെ പുളിയുള്ള ടൈപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഇഷ്ടമുള്ള പുളിയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ അതൊക്കെ എടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റാണ്. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഓരോ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരെ